നമസ്കാരം. പലരും ഉറങ്ങാനുള്ള ഒരുക്കത്തിലായിരിക്കും. ഒരൊന്നര മണിക്കൂർ ഞങ്ങൾക്കൊപ്പം ചെലവഴിക്കുക. ഒരുപാട് ആളുകൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പൊരുതി നേടിയ മെത്തയിലാണ് നമ്മൾ ഉറങ്ങുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം ആണ്ടിലേക്ക് കടക്കുകയാണ്. കൊച്ചിയുടെ കല്യാണരാവുകളിൽ പ്രശസ്ത പാട്ടുകാരൻ മെഹബൂബ് ഭായ് പാടി നടന്ന ഒരു അധിനിവേശ പാട്ടുണ്ട്. എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് പറയാം. കടലിൽ കാക്ക ചിലയ്ക്കും മുമ്പേ, കരയിൽ വെട്ടം വീഴും മുമ്പേ, പണ്ടു പണ്ടൊരു വെള്ളിക്കപ്പൽ തുള്ളിത്തുള്ളി അടുത്തു. കോഴിക്കോട്ടെ സാമൂതിരിയുടെ കോട്ടവാതിലിന് മുമ്പിൽ വാസ്കോഡിഗാമ വാലാട്ടിയാട്ടി നിന്നു. പിന്നെ വാളാട്ടിയാട്ടി നിന്നു. പിന്നവർ നമ്മുടെ പൊന്നും പെണ്ണും ഖൽബും ഖബറും കൊണ്ടുപോയ കഥയിൽ അധിനിവേശത്തിൻ്റെ എല്ലാ കാഴ്ചകളും ഇതുപോലൊരു അർദ്ധരാത്രിയിൽ വിഭജനത്തിൻ്റെയും സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും വേദനകൾ മറന്ന് ഇന്ത്യൻ ജനത അനുഭവിച്ച ആനന്ദാതിരേകമുണ്ടല്ലോ. അതോർക്കുമ്പോൾ 2021 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കും ഒരു കുളിര. ഔദ്യോഗിക പരിപാടികളെല്ലാം ദേശീയഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്. ഔദ്യോഗിക പരിപാടിയൊന്നും അല്ലെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഓർമ്മകളും പുതുക്കുകയാണല്ലോ. നമുക്ക് ദേശീയഗാനത്തോടെ തുടങ്ങാം. എല്ലാവർക്കും പരിചിതരായ കുറച്ച് പ്രിയപ്പെട്ടവർ ചേർന്നാണ് ഇത് ആലപിച്ചത്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കലവംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷം ഭാഗേ ഗാഹേ തവ ജയ ഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കവി മധുസൂദനൻ നായർ എഴുതിയിട്ടുണ്ട്, ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയേണ്ട മധുരമോ ഭാരതമെന്ന്. തീർച്ചയായും അല്ല. എങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യമുണ്ട്. പലർക്കും അറിയില്ല. ഓഗസ്റ്റ് 15 സാമ്രാജ്യത്വ ശക്തികളുടെ വിജയത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് എന്നതാണ് ഉത്തരം. ഇന്ത്യയിൽ നിന്ന് പരാജയപ്പെട്ടുള്ള പിന്മാറ്റത്തിന് ഒരു വിജയ ദിവസം തിരഞ്ഞെടുത്താണ് ബ്രിട്ടീഷുകാർ ആശ്വസിച്ചത്. ആ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു ദില്ലിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം. ഓഗസ്റ്റ് 6, 1945 ഓഗസ്റ്റ് 9, 1945 മനുഷ്യ ചരിത്രത്തിലെ 2 ഇരുണ്ട ദിനങ്ങളാണ്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം ഹിറോഷിമയിലും നാഗസാക്കിയിലും വിരിഞ്ഞ നാളുകൾ. ഒരാഴ്ചയ്ക്കപ്പുറം ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങി. സഖ്യകക്ഷികൾ വിജയം ആഘോഷിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിന് അവസാനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഇതിന് പ്രസക്തിയുണ്ടോ? തീർച്ചയായുമുണ്ട്. ഓഗസ്റ്റ് 15 എന്ന സാമ്രാജ്യത്വത്തിൻ്റെ ആ വിജയദിനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്തത്. പരാജയത്തിനിടയിലും സ്വന്തം വിജയം ഓർമ്മിപ്പിച്ച് മനസ്സിലാ മനസ്സോടെയുള്ള അധികാര കൈമാറ്റം. യൂണിയൻ ജാക്ക് താഴ്ന്ന നിമിഷങ്ങൾ. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് 1930 ജനുവരി 26 പാസാക്കിയത്. പിന്നീടുള്ള എല്ലാ ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കോൺഗ്രസ് ആഘോഷിച്ചു. 1947 അധികാര കൈമാറ്റത്തിന് തീരുമാനമായി. എന്നാൽ 48 ജനുവരി 26 വരെ കാത്തിരിക്കാൻ
ഇന്ത്യക്ക് കഴിയില്ലായിരുന്നു. അതിനാൽ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ ബ്രിട്ടൻ ഉൾപ്പെട്ട സഖ്യകക്ഷികളുടെ വിജയ ദിവസം ആ അധികാര കൈമാറ്റത്തിന് നിർണയിച്ചു. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഇത് June 1948 വരെ നിൽക്കാനുള്ള നമ്മൾ തെങ്ങില്ല, സാധിക്കില്ല, വേഗം കൂടി ചെയ്യണം നല്ലത്. അപ്പോൾ ഏത് ഡേറ്റാണ് ആലോചിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാനിറ്റിയാണ്. കാരണം അദ്ദേഹം ഒരു നേവൽ അഡ്മിറലായിട്ട് ജാപ്പനീസ് സറണ്ടർ അദ്ദേഹം റിസീവ് ചെയ്ത ദിനമാണ് August 15, 1945. അപ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ചിട്ട് ആ August 15 എനിക്ക് പ്രധാനപ്പെട്ട ദിനമാണ്, അപ്പോൾ ആ ദിനം തന്നെ കൊടുത്തൂടെ പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ചു. August 15 നല്ല ദിനമല്ലെന്ന് എന്നാൽ ഇന്ത്യയിലെ ജ്യോത്സ്യന്മാർ വിധിച്ചു. ഇന്നത്തെ സെൻട്രൽ ഹാളായ അന്നത്തെ ലെജിസ്ലേറ്റീവ് കൌൺസിൽ ഹാളിൽ August 14 രാത്രി 11 മണിക്ക് അതിനാൽ ചടങ്ങുകൾ തുടങ്ങി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുമെന്ന നെഹ്റുവിന്റെ പ്രഖ്യാപനം. Now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ജവഹർലാൽ നെഹ്റുവിനൊപ്പം ചൗധരി ഖാലിക്യൂസ് റഹ്മാൻ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു മൂന്നാമത്തെ പ്രാസംഗികൻ. പാർലമെന്റ് മന്ദിരത്തിൽ അന്ന് ഈ മതിൽക്കെട്ടുകൾ ഇല്ലായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാൻ ജനം തടിച്ചുകൂടി. പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റും വലിയ ആൾക്കൂട്ടമായിരുന്നു. പുലരും വരെ ആഘോഷങ്ങൾ നീണ്ടുനിന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ ആ നിയന്ത്രണങ്ങൾ ഇല്ലാതായതിന്റെ ആഹ്ലാദം ഈ തെരുവിൽ അലയടിച്ചു. August 15 രാവിലെ 8:30 ഗവർണർ ജനറലായി അന്നുവരെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ചുമതലയേറ്റു. പിന്നീട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ജവഹർലാൽ നെഹ്റുവിന് പുറമെ 13 മന്ത്രിമാർ, മൗലാന അബുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ ബി ആർ അംബേദ്കറും ആർ കെ ഷൺമുഖം ചെട്ടിയും ശ്യാമപ്രസാദ് മുഖർജിയും ഉൾപ്പെടുന്ന മന്ത്രിസഭ. രാത്രി ഇന്ത്യാഗേറ്റിലെ പതാക ഉയർത്തലും വെടിക്കെട്ടുമായാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ ദിനം അവസാനിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ January 26 എന്ന ദിനം അതിനായി തിരഞ്ഞെടുത്തത് പഴയ സ്വാതന്ത്ര്യാവകാശ ദിനത്തിന്റെ സ്മരണ നിലനിർത്താനാണ്. 2nd World War അവസാനിച്ചതിന്റെ 2nd വാർഷികത്തിൽ സ്വതന്ത്രയായ ഇന്ത്യ പലതിനോടും യുദ്ധം ചെയ്ത് മുന്നേറി. ഇന്നാഘോഷിക്കുന്നത് ജനാധിപത്യത്തിന്റെ അതുല്യമായ 75th ആണ്ടിലേക്കുള്ള പ്രയാണം കൂടിയാണ്. പ്രശാന്ത്രികുംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അപ്പോൾ അതാണ് August 15 കഥ. എവിടെയോ വായിച്ചതാണ്, മനസ്സിൽ ഉറഞ്ഞു പോയതാണ്. ബ്രിട്ടാനിയയുടെ ഗവർണറികളെ ഉമ്മ വയ്ക്കുന്ന അറേബ്യൻ സാഗരത്തിന്റെ അലമാലകളുടെ തീരത്ത് നിന്നും ഒരു കൈക്കുമ്പിൽ നിറയെ ഉപ്പ് വാരിയെടുത്തുകൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ഒരു ഫക്കീർ ഉണ്ടായിരുന്നു നമുക്ക്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിയോടും ഗാന്ധിയൻ രീതികളോടും വിയോജിപ്പുള്ളവരുണ്ടാവാം. പക്ഷേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ആ മനുഷ്യൻ വഹിച്ച പങ്ക് ആരും തള്ളിപ്പറയില്ല എന്ന് ഉറപ്പാണ്. ചിതറിക്കിടന്ന സ്വാതന്ത്ര്യദാഹത്തെ വാരിക്കൂട്ടി ഒരേ വഴിക്കൊഴുക്കിയ ഗാന്ധി ആ യാത്രക്കിടെ കേരളത്തിലുമെത്തി. ഒരിക്കലല്ല, 5 വട്ടം. തിരുവിതാംകൂറിലെ ഗാന്ധി യാത്രകളെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ്. 1937 January 12 തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മഹാത്മാഗാന്ധിയുടെ ശബ്ദം മുഴങ്ങി. ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാനുള്ള തിരുവിതാംകൂർ രാജാവിൻ്റെ ആ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഗാന്ധി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കേരള സന്ദർശനവും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം അന്നത്തെ BJT ഹാൾ, അതായത് ഇന്നത്തെ അയ്യങ്കാളി ഹാളിലും പ്രസംഗിച്ചു. ഗാന്ധി മാർഗത്തിൽ കൂടി പ്രവർത്തിച്ച ഒരാളാണ് G. Ramachandran. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വഴി പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്നും 1 മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ കൊള്ളാം. ശരി, അപ്പോൾ അതിനനുസരിച്ച് പ്രോഗ്രാം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഉച്ചയ്ക്ക് വന്നു. അപ്പോൾ ഞാനും അന്ന് ചെറുപ്പക്കാരൻ, കോൺഗ്രസിൻ്റെ ഒക്കെ ആളായിട്ട് നടക്കുകയാണെങ്കിൽ ഗാന്ധി വന്നാൽ അദ്ദേഹത്തിനിവിടെ കിടക്കാനായിട്ട് മുറി തയ്യാറാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറി നമ്മൾ തയ്യാറാക്കി ശരിപ്പെടുത്തി, അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ആ സൈഡിൽ കാണുന്ന മുറിയിലെ അങ്ങനെ വളരെ കൃത്യമായിട്ട് അവിടെ ഭക്ഷണം കഴിഞ്ഞ് കിടക്കുമ്പോൾ 3 മണിക്ക് അദ്ദേഹം പോകുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് തിരുവനന്തപുരം. അവിടുന്ന് പിന്നെയുള്ള 2 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. ഈ കിണറ്റിലെ തെളിനീര് പോലെ തെളിഞ്ഞ ഒരു ഗാന്ധി ഓർമ്മ കൊല്ലത്തുകാർക്കുമുണ്ട്. കൊല്ലം ഉളിയക്കോവിലെ ഈ കിണർ
മഹാത്മാഗാന്ധി ഘടനയെന്നാണ് അറിയപ്പെടുന്നത്. 1935 കൊല്ലത്തെത്തിയ മഹാത്മാഗാന്ധി നേരിട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ചതാണ് ഈ കിണർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശത്തെവിടെയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1935 ഇവിടെയും എത്തി, കൊല്ലത്തെത്തി. കൊല്ലത്തെത്തിയപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ടൗണർത്തിയുള്ള തോട്ടത്തിൽ എന്ന് പറയുന്ന കുടുംബം സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഐത്തോച്ചാരണത്തിനും ഇദ്ദേഹം ഹരിജനോദ്ധാരണത്തിനും മുൻതൂക്കം കൊടുത്തൊരു സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സംഗമിച്ച സ്ഥലമാണിത്. അങ്ങനെ അദ്ദേഹം തന്നെ നേതൃത്വം നൽകി ഈ കിണറിവിടെ കുഴിപ്പിക്കുകയും ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഹരിജനങ്ങൾക്ക് നൽകി ആണ് ഈ കിണർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. 1937 ജനുവരി 20 മഹാത്മാഗാന്ധി പത്തനംതിട്ടയിലെ ഇലന്തൂർ ഗ്രാമത്തിലെത്തിയത്. സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത, ഹരിജനോദ്വാരണം, ഖാദി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, 43 മിനിറ്റ് നേരമാണ് ഗാന്ധി ഇവിടെ പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ ആവേശം കൊണ്ട് അന്നിവിടെ കൂടിയ സ്ത്രീകളടക്കമുള്ളവർ ആഭരണങ്ങളും കയ്യിലുണ്ടായിരുന്നതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നൽകി. ഇന്നും ഈ കിടാവിളക്ക് പോലെ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയിലാണ് ഇലന്തൂർ ഗ്രാമം. തിരുവനന്തപുരത്തുനിന്നും എസ് അജിത് കുമാറിനും കൊല്ലത്തു നിന്ന് എസ് ശ്യാംകുമാറിനുമൊപ്പം ബിധിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ജാതിയെക്കുറിച്ചും ഗാന്ധിജിയുടെ ജാതി വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ചും വ്യക്തമാക്കുന്ന ഒരു വാർത്തയായിരുന്നു, റിപ്പോർട്ടായിരുന്നു അത്. ജാതിയുമായി ബന്ധപ്പെട്ട കേരളം കണ്ട വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് ഒരു മാവിനെ കുറിച്ചാണ്, പലർക്കും ഒരുപക്ഷെ അറിയുമായിരിക്കില്ല, കേരളത്തിലൊരു ഗാന്ധി മാവുണ്ട്, ആലുവയിലാണ്. ചുമ്മാ പേരിട്ടതല്ല, സാക്ഷാൽ ഗാന്ധി നട്ട മാവ് തന്നെയാണ് ആലുവ യു സി കോളേജിലെ ഗാന്ധി മാവ്. ആലുവ യു സി കോളേജ് കൊല്ലം 1925. സ്വാതന്ത്ര്യ സമരം കേരളക്കരയിൽ കത്തുന്ന കാലമാണ്. കോളേജിലെത്തിയ ഗാന്ധിയെ കാണാൻ കുട്ടികൾ കൂടി. എന്തിന് സ്വതന്ത്രരാകണമെന്ന് അവരോട് പതുക്കെ പറഞ്ഞുകൊടുത്ത് ഗാന്ധി. പോരും മുമ്പ് വരവിന്റെ ഓർമ്മയായി നട്ടുവെച്ചത് ഒരു കർപ്പൂരമാവ്. വരയിൽ എളുപ്പം വഴങ്ങും ഗാന്ധി. 4 വര വളച്ചാൽ ഏതു കുട്ടിക്കും അനായാസമായി ഫലിപ്പിക്കാവുന്ന രൂപം. അതേ മട്ട് ഏറ്റെടുത്തതാണ് ഈ മാവും. കാഴ്ചയിൽ ശോഷിച്ച 96 കൊല്ലത്തെ വളർച്ചയുടെ ഗാംഭീര്യം ശിഖരങ്ങളിലില്ലാത്ത, വരുന്ന വെയിലിനെ മൊത്തമായും താഴോട്ടിറക്കി വിടാനായി ഉടലിന്റെ പാതി മാത്രം ഇലകൊണ്ട് മറച്ച മാവ്. പേരുപോലെ തന്നെ ശരിക്കും ഗാന്ധി മാവ്. വൈകിയാണെങ്കിലും കാലങ്ങളുടെ മധുരം മുഴുവൻ കാത്തുവെച്ചാണ് ഇത് കഴിഞ്ഞ കൊല്ലം കായ്ച്ചത്. നല്ല മധുരമുള്ള കർപ്പൂരത്തിന്റെ ഒരു രുചിയുള്ള വലിയ മാങ്ങായവ. ഇതിന്റെ പ്രജനനത്തിന് ഞാനൊരു മാങ്ങാണ്ടി നട്ടു, അത് വളർന്നു വരുന്നു. പ്രിൻസിപ്പാളിന്റെ മുറിയായ കച്ചേരി മാളികയ്ക്ക് മുന്നിലെ മാവ് 9 പതിറ്റാണ്ടിന് ശേഷമാണ് പിന്തുടർച്ചയുടെ വിത്ത് മുളപ്പിച്ചിരിക്കുന്നത്. അതും കോളേജിൽ തന്നെ കൊണ്ടു നടാനാണ് തീരുമാനം. ഗാന്ധി മാവിനെ വളർത്തുന്ന മഴയും മണ്ണും കേരളത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതും വളർന്ന് മധുരമാകും. ഷെഫീഖ് മുഹമ്മദിനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യത്തിന്റെ മധുരവും സഹനത്തിന്റെ ചവർപ്പും ഉണ്ടാവും ആ മാവിലെ മാങ്ങയ്ക്ക്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ ഒക്കെ പ്രസംഗ ശകലങ്ങൾ ഞങ്ങൾ കോർത്ത് നടക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. അതൊക്കെ കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ലോകം നിദ്രയിലാണ്ടിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുന്നുവെന്നാണ് നെഹ്റു പറഞ്ഞത്. നമ്മളിത് പറയുമ്പോഴും, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും, നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ ഈ ഘട്ടത്തിൽ പൂർണ്ണ തോതിലുള്ള, പൂർണ്ണ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലായിരുന്നെങ്കിലും കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു കാലയളവിന് അവസാനമാവുകയാണ്. താലിബാൻ കാബൂളിലേക്കും കടന്നു കയറുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആശങ്കകളുടെ ഒരുപാട് സന്ദേശങ്ങൾ നവമാധ്യമങ്ങളിൽ പരക്കുന്നു. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരികെ എത്താം. സ്വാതന്ത്ര്യ സമരത്തെ ഒരു വരിയിലേക്കോ ധാരയിലേക്കോ ഒതുക്കാനാവില്ല. പല ധാരകൾ ഒരുമിച്ച് ചേർന്ന് സമരങ്ങളുടെ മഹാസമുദ്രമാവുകയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത പോരാട്ടം. അഹിംസയും നിസ്സഹകരണവും സത്യഗ്രഹവുമായിരുന്നു പ്രധാന സമരായുധം. 1498 വാസ്കോഡഗാമയ്ക്ക് പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും കച്ചവടക്കണ്ണുമായി നമ്മുടെ നാട്ടിലെത്തി. കച്ചവടത്തിനായി റോയൽ ചാർട്ടർ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കച്ചവടത്തിന് കിട്ടിയ അനുമതിയുടെ പേരിൽ കൽക്കട്ടയിൽ കോട്ട പണിയാൻ തുടങ്ങി, ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ചുമത്താനും.
ബംഗാൾ നവാബായിരുന്ന സിറാജു ദൗളയ്ക്ക് ഇത് സഹിച്ചില്ല. 1757 പ്ലാസിയിൽ വെച്ച് നവാബിന്റെ സേനയും ബ്രിട്ടീഷ് സേനയും തമ്മിൽ ഏറ്റുമുട്ടി ദൗള മരിച്ചു. പിന്നാലെ ബ്രിട്ടൻ സമ്പൂർണ്ണാധിപത്യം സ്ഥാപിച്ചു. അവിടെ നിന്ന് വീര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സമരപാതയിലൂടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങി. ആ യാത്രയിലെ ചില പ്രധാന സർവേ കല്ലുകൾ കണ്ടുവരാം. എല്ലാമില്ല, പ്രധാനപ്പെട്ട ചിലത്. ബ്രിട്ടന്റെ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ആദ്യ സമ്പൂർണ്ണ ചെറുത്തുനിൽപ്പിന് 1857 മെയ് 10 ബംഗാളിലെ ബാരക്പൂരിലെ പട്ടാള ക്യാമ്പിൽ നിന്ന് തുടക്കം. ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹളയെന്ന് പരിഹസിച്ചു. തിരകൾ പൊതിയാൻ ഉപയോഗിച്ച കടലാസ് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന വാർത്തയായിരുന്നു പ്രകോപനം. 1885 കോൺഗ്രസ് രൂപീകരണം. എയോ ഹ്യൂം സ്ഥാപിച്ച പാർട്ടിയുടെ ആദ്യ അധ്യക്ഷനായത് WC ബാനർജി. ആദ്യ യോഗം December 28 മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രവുമായി കേഴ്സൺ പ്രഭു 1905 ബംഗാൾ വിഭജിക്കുന്നു. 1919 തീവ്രവാദി എന്ന് സംശയിക്കുന്ന ആരെയും ഒരു വിചാരണയും ഇല്ലാതെ 2 വർഷം വരെ തടവിലിടാൻ അധികാരം നൽകുന്ന റൗലറ്റ് നിയമം നിലവിൽ വരുന്നു. വ്യാപക പ്രതിഷേധമുയർന്നിട്ടും 1922 വരെ നിയമം തുടരുന്നു. വിജയിച്ച ഒരു സമരം കാണുന്നത് 1917. കർഷകർക്ക് വേണ്ടിയുള്ള ചമ്പാരൻ സമരത്തിന് പിന്നാലെ നിയമത്തിൽ മാറ്റം വരുത്തുകയും ഗാന്ധിജിയെ വരെ ഉൾപ്പെടുത്തി പുതിയ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു. 1919 April 13 ജാലിയൻ വാലാബാഗിൽ മരിച്ചത് 379 പേരെന്ന് ബ്രിട്ടൻ. അനൌദ്യോഗിക കണക്കനുസരിച്ച് പക്ഷെ മരിച്ചത് 1800 പേർ. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് വേറൊരു മുഖം കൈവരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും പദവികളും ബഹുമതികളും തിരിച്ചു നൽകലും നികുതി അടയ്ക്കാതിരിക്കലും ഒക്കെയായിരുന്നു സമരരീതികൾ. 1922 വരെയും തുടർന്ന സമരം അവസാനിപ്പിക്കാനിടയാക്കിയത് ചൗരി ചൗരാ സംഭവം. February 25 പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ജനക്കൂട്ടം തീവെച്ചു. 22 പേർ മരിച്ചു. പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവെയ്പിൽ പ്രതിഷേധിച്ചായിരുന്നു ജനക്കൂട്ടം അക്രമാസക്തമായത്. അഹിംസയുടെയും സഹനത്തിന്റെയും സമരവാദിയിൽ നിന്ന് വേറിട്ടു പോയതിൽ ദുഃഖിതനായി ഗാന്ധിജി നിസ്സഹകരണം അവസാനിപ്പിച്ചു. April 1927 ഉയർന്നു കേട്ടത് സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമാണ്. ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതിലാണ് പ്രതിഷേധം വിരമ്പിയത്. അധികാരത്തിന്റെ ഹുങ്ക് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ കാഴ്ചയാണ് 1928 ബർദോളിയിൽ കണ്ടത്. നികുതി വർധനയ്ക്കെതിരെ കർഷകരെ നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. നികുതി അടക്കില്ലെന്ന് പറഞ്ഞവരുടെ ഭൂമി പിടിച്ചെടുത്തത് വെറുതെയായി. ആരും വാങ്ങാൻ വന്നില്ല. സമരത്തിനൊടുവിൽ നികുതി വർധന കുറച്ചു, കണ്ടുകെട്ടിയ ഭൂമി തിരിച്ചു നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നാണ് 1930 March 12 മുതൽ April 6 വരെ നടന്ന ദണ്ഡിയാത്ര. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് കാൽനടയായി എത്തിയ ഗാന്ധിജിയും അനുയായികളും ഉപ്പുകുറുക്കി നിയമം തെറ്റിച്ചു. ബ്രിട്ടീഷുകാർ വിട്ടുപോകണമെന്നതായിരുന്നു 1942 ഉയർത്തിയ സമര മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രാജ്യത്തെങ്ങും അലയടിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു നാടിന്റെ സമരം ഒടുവിൽ ലക്ഷ്യത്തിലേക്കുള്ള അവസാന പഥത്തിലെത്തി. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ 1946 മാർച്ചിന് ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചു. അവസാന വൈസ്രോയി എന്ന നിയോഗവുമായി മൗണ്ട് ബാറ്റൺ എത്തി. വിവിധ കക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 1947 June 3 മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രഖ്യാപിച്ചു. ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രഖ്യാപിച്ചു. മൗണ്ട് ബാറ്റൺ ആദ്യ ഗവർണർ ജനറലായി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും. സമാനതകളില്ലാത്ത സമരപരിപാടികൾക്കും സഹനത്തിനും ശേഷം കിട്ടിയ സ്വാതന്ത്ര്യലബ്ധിയുടെ വാർഷികത്തിന്റെ അഭിമാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മുന്നോട്ട്. ഇടവേളകളില്ലാത്ത അനുസ്യൂതമായ സമരങ്ങളുടെ നീണ്ട വർഷങ്ങളെക്കുറിച്ചാണ് വാർത്തയിൽ നമ്മൾ കണ്ടത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ കഥയടക്കം നോക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. हम देश के काम को आगे बढ़ाएंगे, तेजी से बढ़ाएंगे, मजबूती से चलेंगे और अपने देश के प्रश्नों को हल कर
भारत को दुनिया में एक ऊंचा से ऊंचा स्थान देंगे। जय हिंद। देश आजाद कैसे हुआ? आजाद हुआ क्योंकि सब धर्म के लोग, सब भाषा के लोग, सब प्रांत के लोग, सब जाति के लोग एक थे। ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഇന്ദിരയുടെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ രാജ്യം 75 വർഷം, സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ പലർക്കും പലതും പറയാനുണ്ടാവും. ഞാൻ പറയും അത് ജാതിയാണ്. 75 വർഷം ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയൊരു കാലയളവല്ല. നമ്മളിപ്പോഴും ബാലാവസ്ഥ കടക്കുന്നതേ ഉള്ളൂവെന്ന് പറയാം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എവിടെയാണ് നിന്നത്? അവിടെ നിന്ന് കാര്യമായിട്ട് മുന്നോട്ട് പോകാത്ത ഒരേ ഒരു മേഖലയാണ് ജാതി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ജാതിക്കെതിരായ പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ആ വഴിക്ക് നമ്മുടെ വലിയ സംഭാവനയുണ്ട് പല തരത്തിൽ. ഞാൻ ആദ്യം പറയും വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയും രാജ്യത്ത് തന്നെ ആദ്യമായി നടന്ന സമരം. 604 ദിവസം ആ സമരം നീണ്ടുനിന്നു. ജാതിയുടെ പേരിൽ മനുഷ്യനെ തരംതിരിക്കുന്ന ദുഷിച്ച പ്രവണത ഏതാണ്ട് അതേ തോതിൽ ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഓർമ്മിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടണം. ജാതിയും ജന്മിത്വവും നടമാടിയ ഇരുണ്ട കാലം, മനുഷ്യന് വിലയില്ലാത്ത വല്ലാത്ത കാലം, ആ കെട്ടകാലത്ത് ഉദിച്ചുയർന്ന് പടർന്ന് പന്തലിച്ചു വിജയകാഹളം മുഴക്കിയ വൈക്കം സത്യാഗ്രഹം, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഐതിഹാസിക സമര പോരാട്ടം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മഹത്തായ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, വൈക്കം പഴയ ബോട്ടുചെട്ടി. ഇവിടെയാണ് 1925 മാർച്ച് 9 മഹാത്മാഗാന്ധി സത്യഗ്രഹത്തിന് നേതൃത്വം നൽകാനായി എത്തിയത്. ഇങ്ങനെ ഉജ്ജ്വലസ്മരണകളുടെ ഒട്ടേറെ അടയാളങ്ങൾ വൈക്കത്തിൻ്റെ അഭിമാനം, സത്യാഗ്രഹത്തിന് സാക്ഷിയായ ക്ഷേത്ര നടകൾ, സത്യഗ്രഹികൾ താമസിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ അന്നത്തെ ആശ്രമം, ഇന്നത് ആശ്രമം സ്കൂൾ. ഇത് ഇണ്ടന്തുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാരണക്കാർ ഈ മനയിലെ ഐത്താചരണ വക്താക്കളായിരുന്നു. ഇന്ന് ഈ മന ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാണെന്നത് കാലത്തിൻ്റെ കണക്ക് തീർക്കൽ. ഗാന്ധിജി എത്തി ചർച്ച നടത്തിയതും ഇവിടെ വെച്ച്. താഴ്ന്ന ജാതിക്കാരനായ ഗാന്ധിജിയെ ഇരുത്തിയത് മനയ്ക്ക് പുറത്ത് പന്തൽ കെട്ടി. ഗാന്ധിജി പോയ ശേഷം പന്തലിൽ ശുദ്ധികലശം നടന്നു. അത്രയ്ക്കായിരുന്നു ബ്രാഹ്മണ്യത്തിൻ്റെ ജാതിക്കറ. ജാതിവെറിയും ഐത്തവും മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരുന്ന ഇക്കാലത്ത് വൈക്കത്തെ സത്യാഗ്രഹികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പ്രസക്തം. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആ കാലയളവിൽ നടന്ന ആ മഹാസമരത്തിന്റെ ദൗത്യത്തെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ സമകാലമാക്കുക എന്നുള്ളതാണ്. അതിന് പകരം ആ സമര കാലയളവിന് പുറകിലേക്ക് പോകുന്ന തരത്തിൽ അതിനെ അപ്ഡേറ്റ് ചെയ്ത് ആ പുറകു കാലാവസ്ഥയെ സമകാലമാക്കിക്കൊണ്ട് പഴയ ആ പ്രാകൃതമായ അനാചാരങ്ങൾ എല്ലാം അതിൻ്റെ എല്ലാം നവരൂപങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അതിന് പുതിയ തലമുറ തന്നെ പലപ്പോഴും കീഴടങ്ങുകയും ചെയ്യാം. വൈക്കത്തിന്റെ സമരയേടുകൾ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തിയ സത്യഗ്രഹ മ്യൂസിയം ഈ തലമുറ കണ്ടിരിക്കേണ്ടത്. രാമസ്വാമി നായ്ക്കരുടെ സാന്നിധ്യവും പിന്തുണയും സത്യഗ്രഹ വിജയത്തിൽ നിർണായകമായിരുന്നു. ആ സ്മരണയിൽ വൈക്കത്ത് തന്തേ പെരിയോർ മെമ്മോറിയൽ മ്യൂസിയവുമുണ്ട്. വൈക്കം സത്യഗ്രഹത്തിന് മുമ്പും ക്ഷേത്രനടയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സമരങ്ങൾ നടന്നു. ആ പ്രക്ഷോഭങ്ങളെ ദളവാസൈന്യം അടിച്ചമർത്തി, പോരാളികളെ കൊന്നു കുഴിച്ചുമൂടി. രക്തസാക്ഷികളുടെ ചോര വീണ് ചുമന്ന മണ്ണ് ഇന്ന് ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. കേരളത്തിലെ ഏറ്റവും തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുകയാണ് വൈക്കത്തിൻ്റെ വീരമണ്ണിൽ. ജി കെ പി വിജേഷിനൊപ്പം വൈക്കത്ത് നിന്ന് അൻഷാദ് മില്യാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ആ സമരകാലത്തെക്കുറിച്ച് ഓർമ്മിച്ചിരിക്കുമ്പോൾ കേട്ടിരിക്കുമ്പോൾ ആർക്കും ഉറക്കം വരില്ലെന്നറിയാം. എങ്കിലും ഉറക്കം വരുന്നവരോടാണ് ചെങ്കോട്ടയിൽ
യൂണിയൻ ജാക്ക് താഴ്ന്ന് ഇന്ത്യൻ ദേശീയ പതാക ഉയർന്ന അതേ സമയത്ത് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ക്രീനിലും ദേശീയ പതാക അതേ ദൃശ്യങ്ങൾ വീണ്ടും കാണാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി കൂടുതൽ ഓർമ്മകളുമായി തിരികെ എത്താം. मुसीबतों से भी गुजरे, हमने कुछ तरक्की भी की, खास करके उद्योगों में, शिक्षा में हम काफी आगे बढ़े. ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ്. മൂന്നോ നാലോ രേഖകൾ മതി. ഗാന്ധിയായി വേഷം കെട്ടാനും എളുപ്പമാണ്. കെട്ടിയ വേഷങ്ങൾ അഴിച്ചു വച്ചാൽ മതി. കൽപ്പറ്റ നാരായണൻ കുറിച്ചതാണ്. ഗാന്ധിജി മൂന്ന് തവണ സന്ദർശിച്ച ഒരിടമുണ്ട് കേരളത്തിൽ. ഒരേ ഒരു ഇടമേ ഉള്ളൂ. പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമം. ഗാന്ധിജി മൂന്ന് തവണ സന്ദർശനം നടത്തിയ കേരളത്തിലെ ആശ്രമം ഇന്ന് സാധു വിദ്യാർത്ഥികളുടെ പഠന കേന്ദ്രം കൂടിയാണ്. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. ഒലവക്കോട് റെയിൽവേ പാതക്കരികിൽ 3 ഏക്കറിലായി കാണാം ശബരി ആശ്രമം. തെങ്ങിൻ തൊപ്പുകൾക്ക് നടുവിൽ പുതിയതും പഴയതുമായ കെട്ടിടങ്ങൾ. ഹരിജൻ സേവക് സംഘത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ആശ്രമത്തിന് പറയാൻ മഹിതമായൊരു ചരിത്രമുണ്ട്. 3 തവണ ഗാന്ധിജി എത്തിയ മണ്ണ്. ഐത്തോചാടനത്തിന്റെ ഭാഗമായി മിശ്രഭോജനം നടത്തിയതിന് സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് 1923 ഈ ആശ്രമം സ്ഥാപിക്കുന്നത്. തികഞ്ഞ ഗാന്ധിഭക്തൻ. 1925 മഹാത്മാഗാന്ധി ആദ്യമായി ഇവിടെ എത്തുന്നത്. മഹാത്മാഗാന്ധിജിയുടെ യാത്രയിൽ വഴിമധ്യേ ട്രെയിൻ നിർത്തുന്നത് ആദ്യ സംഭവമാണ് ഇവിടെ. അവിടെ നിന്ന് പലക വെച്ച് കാൽപാദങ്ങൾ ശബരിയാശ്രമത്തിൽ വന്ന് വെച്ച് വേണം പതിയാൻ എന്ന ലക്ഷ്യത്തോടുകൂടി ഓരോ പലക വെച്ച് കൊണ്ടുവന്ന് ഇവിടെ പതിയുന്ന സംഭവം. പിന്നീട് 1927 മഹാത്മാ ശബരിയുടെയും മണ്ണിലെത്തി. ഗാന്ധിജി നട്ട തെങ്ങിപ്പോഴും ആശ്രമത്തിൽ തലയുയർത്തി നിൽക്കുന്നു. കൃഷ്ണസ്വാമിയുടെ കാലശേഷം ആശ്രമം ഹരിജക് സേവക് സംഘത്തിന്റെ നിയന്ത്രണത്തിലായി. പാവപ്പെട്ട കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള കേന്ദ്രം. കോവിഡ് കാലമായതിനാൽ കുഞ്ഞുങ്ങളിപ്പോൾ വീടുകളിലാണ്. സാംസ്കാരിക വകുപ്പിന്റെ കൈത്താങ്ങിലാണ് ശബരി ആശ്രമം മുഖം മിനുക്കിയത്. ഗാന്ധിജി വിശ്രമിച്ച കെട്ടിടം പ്രാർത്ഥനാമുറിയായി പുനർനിർമ്മിച്ചു. ഹോസ്റ്റലും ഓഡിറ്റോറിയവും കുളവും നവീകരിച്ചു. ഇനിയുമുണ്ട് ശബരി ആശ്രമത്തിന് മുഖം മിനുക്കാൻ. ഗാന്ധിസ്മൃതി മ്യൂസിയമാണ് സ്വപ്നം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പറയുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും മാത്രം പറഞ്ഞാൽ ഒരു ശരിക്കരുണ്ട്. ആയുധമെടുത്ത് പോരാടിയവരുണ്ട്. വിപ്ലവത്തിന്റെ സാധ്യത തേടിയവരുണ്ട്. ഭഗത് സിംഗിനെയും ചന്ദ്രശേഖർ ആസാദിനെയും ഒന്നും മറക്കാനാകും. സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും വഹിച്ച പങ്ക് നമുക്കറിയാം. ഗദർ പാർട്ടിയെക്കുറിച്ച് പക്ഷേ പലർക്കും അത്ര പരിചയമുണ്ടാകും. ലാലാ ഹർദയാലിന്റെയും സോഹൻ സിംഗ് ഭക്നയുടെയും നേതൃത്വത്തിൽ ഖദർ പാർട്ടി ശ്രമിച്ചത് ജനകീയ വിപ്ലവത്തിനാണ്. പഞ്ചാബിൽ കലാപത്തിനുള്ള പദ്ധതിയുടെ വിവരം ചോർന്നതോടെ കാര്യങ്ങൾ കുഴപ്പത്തിലായി. 42 പേരെയാണ് ബ്രിട്ടീഷ് സേന തൂക്കിക്കൊന്നത്. രാജ് ബിഹാരി ബോസും മോഹൻ സിംഗും ചേർന്ന് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തപ്പോഴും ഗാന്ധിജിയുടെ സഹന സമര രീതിയായിരുന്നില്ല, മറിച്ച് സായുധ പോരാട്ടത്തിന്റെ വഴിയാണ്. വനിതാ വിഭാഗത്തിന് പേര് ഝാൻസി റാണി റെജിമെന്റ്. നേതൃത്വം വഹിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. ആനക്കര വടക്കത്ത് വീട്ടിൽ നിന്നുള്ള ഡോക്ടർ. പ്രശസ്ത നർത്തകി മൃണാളിനി സാരാഭായിയുടെ മൂത്ത സഹോദരി. ഗാന്ധിയോളം പോന്നതൊന്നും ആരും ഇന്ത്യയിൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലെന്ന് നിസ്സംശയം പറയാം. മഹാത്മാഗാന്ധിയുടെ കൈപ്പട നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു സ്കൂളുണ്ട് കേരളത്തിൽ. തൃശൂരിലെ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ. സ്വാതന്ത്ര്യ സമരം ശക്തമായ 1927 ഗാന്ധിജി ആ സ്കൂൾ സന്ദർശിച്ചത്. എനിക്ക് അഭിമാനം തോന്നുന്നു, നിറഞ്ഞ സംതൃപ്തിയും. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് ആവേശം പകരുന്നതാണ് ഈ വിദ്യാലയത്തിലെ കാഴ്ചകൾ.
1927 വിവേകോദയം സ്കൂളിലെത്തിയപ്പോൾ മഹാത്മജി സന്ദർശക രജിസ്റ്ററിൽ ഇങ്ങനെ എഴുതി. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഓർമ്മകൾ ജ്വലിപ്പിക്കുന്നു മഷിപ്പേന കൊണ്ട് എഴുതിയ ഈ അക്ഷരങ്ങൾ. പഴയ രജിസ്റ്റർ ദ്രവിച്ചു തുടങ്ങിയതോടെ അധികൃതർ പേജ് ലാമിനേറ്റ് ചെയ്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഐത്തോച്ചാരണത്തിൻ്റെയും ഖാദി പ്രചാരണത്തിൻ്റെയും തൃശ്ശൂരിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വിവേകോദയം സ്കൂൾ. ഖാദിയുടെ പ്രചാരണത്തിന് ഇവിടെ ചർക്ക ക്ലാസുകൾ നടത്തിയിരുന്നു. ക്ലാസ്സിലെത്തിയ ഗാന്ധിജിയെ ചർക്കയിൽ നൂറ്റെടുത്ത മാലയണിയിച്ചാണ് അന്ന് സ്വീകരിച്ചത്. മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായിട്ടുള്ള മണ്ണാണ് വിവേകോദയം സ്കൂൾ. ദേശസ്നേഹത്തിൻ്റെയും ദേശാഭിമാനത്തിൻ്റെയും ഉജ്ജ്വലമായ ആവേശം തലമുറകൾക്ക് പകരുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇന്നും നമ്മളതിനെ കൊണ്ടു നടക്കുന്നത്. ആ കുട്ടികൾ വളരെ ഇതോടുകൂടിയിട്ടാണ്, കൗതുകത്തോടു കൂടിയിട്ടാണ് ഗാന്ധിജിയുടെ കൈപ്പട നോക്കി കാണാറുള്ളത്. അത് എപ്പോഴാണെന്നുണ്ടെങ്കിലും അവർ ഈ റൂമിലെത്തുന്ന സമയത്ത് അത് നോക്കി കാണുന്നുണ്ട് കൗതുകത്തോടു കൂടി തന്നെ. ഹിന്ദി പ്രചാര ക്ലാസ്സുകളും സ്കൂളിൽ നടന്നിരുന്നു. ജാതി ചിന്തകൾ ഏറെ നിലനിരുന്ന അക്കാലത്ത് ഐത്തോച്ചാടന സന്ദേശം ഉൾക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും വിവേകോദയത്തിൽ പ്രവേശനം നൽകിയിരുന്നു. മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടി എത്തുമ്പോൾ ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അഭിമാനപൂർവ്വമായ ഓർമ്മയിലാണ് വിവേകോദയം. മധുമേനോടൊപ്പം തൃശ്ശൂരിൽ നിന്നും നരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്. ജാതിക്കും ഐത്തത്തിനുമെതിരെ ഇത്രയെല്ലാം സമരങ്ങൾ നടന്നിട്ടും നമ്മൾ അധിക ദൂരം മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് നിർഭാഗ്യകരമായ കാര്യം. ദേശീയ പതാകയെക്കുറിച്ച് പറഞ്ഞാൽ പല രാജ്യങ്ങളിലെയും ജനങ്ങൾ അവരുടെ പതാകകൾ പലതിനും ഉപയോഗിക്കാറുണ്ട്, പല ബ്രാൻഡുകൾക്ക് ഉപയോഗിക്കാറുണ്ട്, പല ഉപയോഗങ്ങൾക്ക് സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ അതിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്. അങ്ങേയറ്റം ആദരവോടെ മാത്രമാണ് ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയുടെ ദേശീയ പതാകയെ കാണുന്നത്. പതാകയെക്കുറിച്ചൊരു വാർത്തയിലേക്ക് പോകാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അച്ഛനൊരു വിമുക്ത ഭടനായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ ദേശീയ പതാക വീടിന് മുകളിൽ ഉയർത്താൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വിമുക്ത ഭടൻ. പിന്നീട് വളർന്നു വരുമ്പോൾ ആ താല്പര്യങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ ഈ 75-ാം വർഷത്തിൽ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെപ്പച്ച, നടുവിൽ അശോകചക്രം. സ്കൂൾ കാലത്ത് ആവേശത്തോടെ പഠിക്കുന്നതാണ്. രാജ്യത്ത് പാറിപ്പറക്കുന്ന ത്രിവർണ പതാകകളിൽ വലിപ്പം കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചവയുമുണ്ട്. അതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. '1947 ചുവപ്പുകോട്ടയിൽ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തിയതിനൊപ്പം സ്വാതന്ത്ര്യ സമര സേനാനികൾ പതാക ഉയർത്തിയ പഹാടിയിൽ ഇപ്പോൾ പാറിപ്പറക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ത്രിവർണ പതാക. ഇപ്പോൾ ജാർഖണ്ഡിലെ റാഞ്ചിയുടെ ഭാഗമായ പഹാടി മന്ദിറിന്റെ 25 ഏക്കർ വരുന്ന കുന്നിൻ നടുവിൽ ഏറ്റവും ഉയരം കൂടിയ കൊടിമരത്തിൽ പാറിക്കളിക്കുന്നത് 60 കിലോ ഭാരമുള്ള ദേശീയ പതാക. 1.5 കോടി രൂപ ചെലവിൽ 120 തൊഴിലാളികൾ 40 ദിവസം അധ്വാനിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പതാക. തെലങ്കാനയിലും റായ്പൂരിലും ഫരീദാബാദിലും ദില്ലി കനാട്ട് പ്ലേസിലും വമ്പൻ ത്രിവർണ പതാകകൾ പാറിക്കളിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ജിഹ്വകളായി, പ്രതീകങ്ങളായി, അഭിമാന ചിഹ്നമായി. വെല്ലുവിളികൾ പലതുണ്ട്, നമുക്ക് നിരാശപ്പെടാനും പലതും ഉണ്ട്, നിരാശ തോന്നുന്ന സമയങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരേടാണ് കൗമുദിയുടെ ത്യാഗം. മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ തന്റെ ദേഹത്തുള്ള എല്ലാ ആഭരണങ്ങളും ഊരി നൽകിയ 16-കാരി പിന്നീട് അങ്ങോട്ട് ജീവിച്ചത് ഗാന്ധിയൻ മാതൃകയിലാണ്. കൗമുദി അമ്മയുടെ 102 വയസ്സ് പ്രായമായ സഹോദരൻ പ്രഭാകരൻ നമ്പ്യാർ ആ പോരാട്ടകാലം ഓർമ്മിച്ചെടുക്കും. വർഷം 1934 ജനുവരി 14 ഹരിജന സേവനത്തിനായി ഫണ്ട് കണ്ടെത്താൻ ഗാന്ധിജി കേരളത്തിലെത്തി. വടകരയിലെ പ്രസംഗത്തിനിടെ സദസ്സിനെ നോക്കി മഹാത്മാവ് പറഞ്ഞു, ആളുകൾക്ക് നിറച്ചുണ്ണാൻ പോലുമില്ലാത്ത ഈ രാജ്യത്ത് നമുക്കെന്തിനാണ് ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ? പറഞ്ഞു തീർന്നില്ല. 16-കാരി സ്റ്റേജിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നടന്നു വന്നു. എന്നിട്ട് വേഗം ഉരിക്കൊടുക്കാൻ തുടങ്ങി ഓരോന്നായിട്ട്. അപ്പോൾ ഒന്ന് കൊടുത്തപ്പോൾ കാന്തി ഇതെന്തായത്, പിന്നെയും ഓരോന്നായിട്ട് വളയുരി കൊടുക്കുന്നത്, മാലയുരി കൊടുക്കുന്നത്, കാതിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേണ്ടത് ഓട്ടോഗ്രാഫാണെന്നാണ് ഗാന്ധിജിയോട് പറഞ്ഞത്. ഗാന്ധിജി മറു ഇതായിട്ട് പകരമായിട്ട് എനിക്ക്. അപ്പോൾ ആൾ എഴുതി കൊടുത്തത് തുമാര ത്യാഗ് തുമാര ഭൂഷൺ ഹോഗ എന്നാണ്. ഈ ത്യാഗമാകും ഇനി നിന്റെ ആഭരണമെന്ന് ഗാന്ധിജി എഴുതി നൽകി.
1917 മെയ് 17 കടത്തനാട് കോലത്തിരി രാജവംശത്തിലെ രാമവർമ്മരാജയുടെയും ചിറക്കൽ കൊട്ടാരത്തിലെ ദേവകി കെട്ടിലമ്മയുടെയും മകളായിട്ടാണ് കൗമുദിയുടെ ജനനം. ഹിന്ദി അധ്യാപികയായിരുന്നു. 92 വയസ്സിലായിരുന്നു മരണം. കൗമുദിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന കാടാച്ചിറയിലെ ഉദയപുരം വീട്ടിൽ അധികമാർക്കും അറിയാത്ത മറ്റൊരാളുണ്ട്. അനുജൻ പ്രഭാകരൻ നമ്പ്യാർ. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്ന 102 വയസ്സ് പ്രായമുള്ള പ്രഭാകരന്റെ ഉള്ളിൽ ഓർമ്മകളുടെ കടലിരമ്പുന്നുണ്ട്. 11 വയസ്സിൽ കള്ളിഷാപ്പ് പിക്കറ്റ് ചെയ്യാൻ പോയത് മുതലുള്ള പോരാട്ട കഥകൾ. ക്വിറ്റ് ഇന്ത്യ സമരം കൊടുമ്പിരി കൊണ്ട കാലം. അടങ്ങാത്ത സ്വാതന്ത്ര്യമോഹത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തൂക്കിൻ മുനയിൽ ജീവിതം ഹോമിച്ചവരെ കുറിച്ച് പറയുമ്പോൾ രക്തത്തിന് ചൂട് പിടിക്കുന്നു. ഭാര്യ പ്രഭാവതിക്കൊപ്പം വിശ്രമജീവിതം ആസ്വദിക്കുന്ന പ്രഭാകരൻ ഒരു ചെറു ചിരിയോടെ തനിക്കും നാടിനുമുണ്ടായ മാറ്റങ്ങൾ ഓർക്കുകയാണ്. 102 വയസ്സ് കഴിഞ്ഞില്ലേ? കണ്ണൂരിൽ നിന്നും ബിബിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യതലസ്ഥാനമായ ദില്ലി ഏറ്റവും പ്രകാശമാനമാകുന്ന സമയം സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിലുമാണ്. ഇത്തവണ കൂടുതൽ വലിയ പ്രകാശവലയത്തിലായിരിക്കും ദില്ലി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദില്ലിയിലെ വിജയ് ചൌക്കിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം എവിടെ വരെ എത്തി, എന്താണ് ഒരുക്കങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്വാതന്ത്ര്യം നേരിട്ട വെല്ലുവിളികളെ കുറിച്ചൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഊഹിക്കാൻ കഴിയും, സംശയമില്ല, സ്വാതന്ത്ര്യ ദിനത്തിൽ, യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനത്തിൽ 75 വർഷം മുമ്പ് ദില്ലിയിലെ തെരുവുകളിൽ, ദില്ലിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഈ ദിവസം, ഈ അർദ്ധരാത്രി എത്ര വലിയ ആഘോഷത്തിലായിരുന്നു. സ്വാതന്ത്ര്യം വന്ന ദിനം ഏറ്റവും വലിയ ആഘോഷം നടന്നത് ദില്ലിയിലെ റെയ്സീന കുന്നുകളിലും ഇന്ത്യാ ഗേറ്റിലുമാണ്. ദില്ലി ഇന്നിപ്പോൾ പ്രകാശാലങ്കാരങ്ങളിൽ നിറഞ്ഞിരിക്കുകയായിരിക്കും. ഇന്ത്യ ആകെ ആഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ ദില്ലി വിജയ് ചൌക്കിൽ നിന്ന് പ്രശാന്ത് രഘുവംശൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിലേക്ക് കടക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ വിജയ് ചൌക്കിലാണ്. ഇന്ത്യയുടെ ഭരണ സ്ഥിരാ കേന്ദ്രമാണിത്. എനിക്ക് പിന്നിൽ സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും ഒക്കെ കാണാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസവും ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ വിജയ് ചൌക്ക്. പാർലമെൻറ്റിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെയെല്ലാം ജനക്കൂട്ടമായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാൻ ഒരുപാട് പേർ ഇവിടെ തടിച്ചുകൂടി. പുലരുവോളം ആഘോഷങ്ങൾ തുടരുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു ഈ മേഖലയിൽ ഈ രാത്രിയിൽ എനിക്കൊപ്പം ഇന്ത്യൻ കരസേനയിൽ പ്രവർത്തിച്ച കേണൽ DP കപ്പിള്ള ചേരുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഭൂമി കാക്കാനുള്ള പോരാട്ടങ്ങളിൽ പലതിലും പങ്കെടുത്ത് പരിക്ക് പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് കേണൽ DP കപ്പിള്ള. ഇതോടൊപ്പം ദില്ലിയിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഈ രാത്രിയിൽ ഇവിടെ വിജയ് ചൌക്കിൽ ചേരുകയാണ്. എന്തായാലും നമുക്ക് കേണലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയുടെ ഒരുപാട് പോരാട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു സൈനികൻ എന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 75 ആണ്ടിലേക്ക് കടക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രശാന്ത് ഇപ്പം പറഞ്ഞപ്പം ഈ സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്ക് നിൽക്കുവാന്ന്, ഇത് ഉണ്ടാക്കിയത് 1932 ബ്രിട്ടീഷുകാർ ഇത് 1000 വർഷം ഇവിടെ രാജ്യം വെച്ചിട്ട് അവരുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് നമ്മളിപ്പം 75 സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സെൻസ് ഓഫ് ഗൗരവം, ഒരു ഈ ഒരു നമ്മളുടെ ജനറേഷൻ, നമ്മളുടെ അച്ഛനും അതിൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ എല്ലാം ജനറേഷൻ ഈ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് അടി കൂടിയിട്ട് കിട്ടിയ ഇൻഡിപെൻഡൻസ് ആണ്. വെറുതെ നമുക്ക് കിട്ടിയതല്ല. എൻ്റെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റും ഒരു വലിയ ഒരു മൂവ്മെൻറ്റ്, ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഫുൾ സൗത്ത് ഏഷ്യ മാത്രമല്ല, നമ്മളുടെ ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലെല്ലാം, നെൽസൺ മണ്ടേലയിലെല്ലാം ഈ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷൻ എടുത്തത്. അപ്പോൾ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ആണ്. 75 നമ്മളെവിടെ ഒരു വളരെ പുവർ ഇംപവറിസ്ഡ് ആൻഡ് കൺട്രി ആയിരുന്നു. ഇന്ന് നമ്മളുടെ top 8 എക്കണോമീസിൽ നമ്മൾ ഉള്ളതാണ്. ശരിയാണ്. പല രാജ്യങ്ങളും, അയൽ രാജ്യങ്ങളൊക്കെ പട്ടാള ഭരണത്തിലേക്ക് പോയപ്പോൾ ഇന്ത്യയിലെ സേന ഇന്ത്യയുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനാണ് ഏറെ ശ്രമിച്ചത്. അക്കാര്യത്തിൽ ഇന്ത്യയിലെ സേനയ്ക്കും വലിയൊരു സല്യൂട്ടുണ്ട്. നമ്മുടെ ആർമീൻ്റെ ലോയൽറ്റി ആ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ആൾക്കോ ഒരു കമ്മ്യൂണിറ്റിക്കോ അങ്ങനെയൊന്നുമല്ല. മീൻസ് അതാണ് നമ്മുടെ ഒരു യുണീക്നെസ്. അതാണ് ഈ കൺട്രി നമ്മളുടെ
പ്രോസ്പർ ചെയ്യുന്നതും ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാരണമാണ്. നമ്മുടെ ഹോളി ബുക്ക് അതാണ്. നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികളുടെ ഒരു ആംബിഷനിലാണ് താങ്കൾക്ക് ഇങ്ങനെ കാര്യമായി പരിക്കേറ്റത്. എന്തായാലും അത്തരത്തിലുള്ള വലിയ ഭീഷണികളെ നേരിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. നമുക്ക് ഈ യുവതലമുറയിലേക്കും കടക്കാം. യുവാക്കൾക്ക് എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് ഈ തലമുറയിൽ കുട്ടികൾ യുവാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺസെർട്ടനിറ്റിയാണ്, ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അത് അതിനെ ഒരു പരിധിയിലധികം ഒഴിവാക്കി കൊടുക്കാൻ, കുറയ്ക്കാൻ, അതുമൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, സാമൂഹികമായിട്ടുള്ള ഒരു തൊഴിലും വിദ്യാഭ്യാസവും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നടപടികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംഗതി. ഇന്ത്യയുടെ തന്നെ ഹാർഡ് കോറായി പ്രവർത്തിക്കുന്ന ബഹുജനങ്ങൾക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ട്രൈബൽ കമ്മ്യൂണിറ്റികൾ പോലുള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൂടുതൽ കൈപിടിച്ച് ഉയർത്തുന്ന ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ നീതിയുടെ തുല്യ വിതരണത്തെയാണ് 75 വർഷങ്ങൾക്ക് ശേഷം ഇനി ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. പെൺകുട്ടികൾ ഇപ്പോഴും 18+ ആവാൻ കാത്തിരിക്കുക. അവരെ കല്യാണം കഴിച്ച് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനിലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ അവരെ ജോലി ചെയ്തിട്ട് സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കണം എന്നാരും ഇപ്പം കുറേ വീട്ടിലുള്ളവരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് അവരവരുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥ വനിതാ ശാക്തീകരണം ഒരു 75 ആണ്ടിലേക്ക് കടക്കുന്ന ഇന്ത്യ ലക്ഷ്യം വെക്കണം എന്നതാണ്. ഇന്ത്യ പാരിസ്ഥിതിക മൂല്യങ്ങൾക്ക് ഒരുപാട് ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ ഒരുപാട് രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിച്ച ഒരു രാജ്യമാണ്. അപ്പോൾ ഇനിയും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ പരിസ്ഥിതിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് പങ്കുവഹിച്ച നിരവധി ആൾക്കാരെ ഇപ്പോൾ ഓർക്കുന്നു. അഹിംസയുടെയും സഹനത്തിൻ്റെയും ഒക്കെ പാതയിലൂടെയാണ് ഇന്ത്യ സമരത്തിലൂടെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി നയിച്ച ആ ഒരു സമരത്തിനൊക്കെ ശേഷം ഇന്ത്യ സ്വതന്ത്രയാകുന്ന ഒരു വർഷമായിരുന്നു 1947. അതിൻ്റെ 75 ആണ്ടിലേക്ക് കടക്കുമ്പോൾ രാജ്യത്ത് പലയിടത്തും നടക്കുന്ന ആഘോഷങ്ങൾക്കൊപ്പം നമുക്കും പങ്കുചേരാം. എനിക്ക് തോന്നുന്നു ഒരു മെഴുകുതിരി കത്തിച്ച് നമുക്കതിൽ പങ്കുചേരാമെന്ന് തോന്നുന്നു. ഒരുപാട് ചരിത്രം കണ്ട സ്ഥലത്താണ് നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചിരിക്കുന്നത്. സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്ക് ഇവിടുന്ന് തന്നെ ലോകം മുഴുവൻ ഭരിച്ചത് അവർ. ഈ സ്ഥാനത്തിലാണ് നമ്മൾ എത്ര എജിറ്റേഷനും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും മറ്റേതെല്ലാം കണ്ടത്. പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ ഫസ്റ്റ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തതും അതെല്ലാം ഒരു വലിയൊരു ഗൗരവം ഉള്ള ഒരു കാര്യമാണ്. ഈ സ്ഥാനത്ത് നമുക്ക് ബ്രിട്ടീഷ് ഉണ്ടാക്കിയിട്ട് അവരെ ഓടിച്ചു കളഞ്ഞത് ഒരു വലിയ അവരൊരു സൂപ്പർ പവറായിരുന്നു. എന്തായാലും സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായി 1000 വർഷങ്ങളോളം നിലനിൽക്കും എന്ന് ബ്രിട്ടീഷുകാർ കരുതിയ ഒരു സ്ഥലം ഇപ്പോൾ ലോക ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ വിജയ് ചൗക്കിൽ ഈ രാത്രിയിൽ എന്നോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി, കേണൽ ശ്രീ ഡി പി കെ പിള്ള. ഒപ്പം ദില്ലിയിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും ഇതിൽ സംസാരിച്ചു. എല്ലാവർക്കും വളരെയധികം നന്ദി. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവം എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ അടുത്ത 1 വർഷത്തെ ആഘോഷങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആഘോഷങ്ങൾക്കായി ഇനിയും ദില്ലിയിലേക്ക് തിരികെ എത്തേണ്ടി വരും. തൽക്കാലം ബാക്ക് ടു സ്റ്റുഡിയോ. ആ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരുടെ വാക്കുകളാണ് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നത്. രാജ്യത്തിൻ്റെ മൈറ്റ് എന്നതിനപ്പുറത്ത് രാജ്യത്തെ ആദിവാസികൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പാരിസ്ഥിതിക മേഖലയിൽ രാജ്യം ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ടതിനെ പറ്റിയൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ കൈകളിൽ സ്വാതന്ത്ര്യം ഭദ്രമാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് 75 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കാനുണ്ട്. ചെങ്കോട്ടയിൽ യൂണിയൻ ജാക്ക് താഴ്ത്തി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം long years ago we made a trip with destiny and now the time comes when we shall redeem our pledge not only or in full measure but very substantially at the stroke of the midnight hour when the world sleeps india will awake to life and freedom
പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ അവരുടെ അറിവിലേക്കാണ്. ആന്ധ്രയിലെ മച്ചലിപ്പട്ടം സ്വദേശിയും ഗാന്ധിയനുമായ പിംഗലി വെങ്കയ്യയാണ് ഇന്നത്തെ നമ്മുടെ ദേശീയ പതാകയുടെ പ്രാഥമിക രൂപകൽപ്പന നിർവഹിച്ചത്. സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ഹൻസ മേത്തയാണ് ആധുനിക ഇന്ത്യയുടെ പതാക കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് കൈമാറിയത്. ഇനിയിപ്പോൾ വന്ദേ മാതരത്തിന്റെ സമയമാണ്. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ആദ്യമായി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം മുഴങ്ങിയത്. പിന്നീട് അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടപാതയിലെ ഊർജ്ജ സ്രോതസ്സായി. നമുക്കത് ഒരിക്കൽ കൂടി കേൾക്കാം. ഇന്ത്യക്കാർ കടന്നു ചെല്ലാത്ത മേഖലകളില്ല, രാജ്യങ്ങളില്ല. 16 രാജ്യങ്ങളിൽ നിന്നുള്ളവരും 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ചേർന്നാണ് നമുക്കായി ഈ രാത്രി വന്ദേ മാതരം ആലപിക്കുന്നത്. തയ്യാറാക്കിയത് ഛത്തീസ്ഗഡിലെ ഇന്ദിരാ സംഗീത സർവകലാശാലയിലെ വൈസ് ചാൻസലർ കൂടിയായിരുന്ന, സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള തൃശൂർ സ്വദേശിയായ ഡോക്ടർ ടി ഉണ്ണികൃഷ്ണൻ. मेरा भारत है महान, सबसे ऊंची इसकी शान। मेरा भारत है महान, सबसे ऊंची।
पकड़ कर आसमान की ओर बढ़े, आओ हाथ से हाथ पकड़ कर आसमान की ओर बढ़े। मेरा भारत है महान, सबसे ऊंची इसकी शान। പ്രൊഫസർ ഉണ്ണികൃഷ്ണന്റെ ആ ശ്രമം എന്തായാലും ഗംഭീരമായി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത ഒട്ടും അനായാസമായിരുന്നില്ല. പ്രമുഖരും അല്ലാത്തവരും ആ വഴിയിൽ വീണു പോയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വയലാർ എഴുതിയിട്ടുണ്ട്, താഴക്കായലിൽ ഒഴുകിപ്പോകും കവിതയ്ക്കുണ്ടൊരു കഥ പറയാൻ, വെടിയേറ്റന്ന് തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്നൊരു കഴിവില്ലേ. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു. ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ മുഖ്യാതിഥി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത് ധീര രക്തസാക്ഷികൾക്കായുള്ള സ്മാരകത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 1957 ഓഗസ്റ്റ് മാസത്തിലെ സ്വാതന്ത്ര്യദിന തലേന്നാണ് ഈ മണ്ഡപം രാജ്യത്തിനായി സമർപ്പിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഈ മണ്ഡപം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ആഘോഷ രാവിലാണിപ്പോൾ നമ്മളും രാജ്യവും. ഇവിടെ ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന അർപ്പിക്കും, ഒപ്പം ദീപം തെളിയിക്കുകയും ചെയ്യും.
ഭാരതം സ്വാതന്ത്ര്യമായിട്ട് ഇപ്പം 75 വർഷം തികയുമ്പോൾ നാം അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യം, ഭാരതത്തോടൊപ്പവും ഭാരതത്തിന് ശേഷവും സ്വതന്ത്രമായ പല രാഷ്ട്രങ്ങളിലും ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്നത് ഒട്ടുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായി ഭാരതം കഴിഞ്ഞ 75 വർഷമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യകരമായിട്ടുള്ള കാര്യം. രക്തസാക്ഷി മണ്ഡപത്തിൽ സ്വാതന്ത്ര്യ ദീപം തെളിഞ്ഞു. ഇനി പ്രസിദ്ധമായ ആ ദേശഭക്തി ഗാനവുമായി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം അധ്യാപിക വിനീതയും സംഘവും. वैष्णव जन तो तेने कहिए जे पीढ़ पराए जाने रे, पर दुखे उपकार करे कोई, पर दुखे उपकार करे कोई, मन अभिमान राणे रे। वैष्णव जन तो तेरे कहिए जे पीड़ पराई जाने रे, सकल लोग मां सहुने बंदे निंदा न करे गेरी रे, सकल लोग मां सहुने काज मन निश्चल राखे, धन धन जननी तेरी रे, वैष्णव जन तो तेने कहिए जे पीढ़ पराए जाने रे, पर दुखे उपकार करे तोए, मन दुखे अभिमान नारे रे। वैष्णव जन तो तेने कहिए जे पीढ़ पराए जाने रे। ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമുക്ക് കേരളത്തിൽ ഉപ്പ് കുറുക്കി പ്രശസ്തമായ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ ഝണ്ട ഹമാരെ സംഘർഷ് ഹമാരെ സങ്കൽപ് ഹമാരെ ശക്തി കാ പ്രതീക് ഇസ്മേ യദി സുർഖി ഹൈ തോ ഹമാരെ ഷഹീദോ കേ ലഹു കി സുർഖി ഹൈ, इसमें सफ़ेदी है तो उनके राख की सफ़ेदी है, और हरियाली है तो उनके सपनों की हरियाली है। गौरव से भर जाते हैं, എന്തെല്ലാം രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സ്വതന്ത്ര ഇന്ത്യയ്ക്ക് പുതിയൊരു വികസന പാത വെട്ടിത്തെളിച്ച് അല്ലെങ്കിൽ പുതിയൊരു വഴിയിലേക്ക് ഇന്ത്യയെ നയിച്ചയാളാണ് രാജീവ് ഗാന്ധി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ ഇടയില്ല. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂരിലേക്ക് തിരികെ പോകാം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ കേരളത്തിലെ കർമ്മഭൂമിയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂർ പിന്നീടും ഗാന്ധിയൻ സമരങ്ങൾക്ക് വേദിയായി. സമര നേതാക്കൾക്കൊപ്പം ഉപ്പ് കുറുക്കിയ വി പി അപ്പക്കുട്ട പൊതുവാൾ അക്കാലം ഓർമ്മിച്ചെടുക്കും. ബ്രിട്ടന്റെ പട്ടാളത്തെ വെറുപ്പിക്കാൻ ഉപ്പെന്ന സമരായുധം ഗുജറാത്തിലെ ദണ്ഡി തീരത്ത് നിന്നും സമരജ്വാല ഇന്ത്യയൊട്ടാകെ അലയടിച്ചു. കേരളത്തിൽ ആ കനൽ ഏറ്റുവാങ്ങിയത് പയ്യന്നൂരിലെ ഈ ഉളിയത്ത് കടവായിരുന്നു. അന്ന് അപ്പുക്കുട്ട പൊതുവാളിന് വയസ്സ് 7. കേളപ്പൻ നയിച്ച ജാഥ കണ്ട് പൊതുവാൾ പിന്നാലെ ഓടി. ഉപ്പ് നാം കുറുക്കിടുമ്പോൾ ആരും വന്ന് എതിർക്കലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. വരിക വരിക സഹജരെ, സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകുന്നതാണ്.
ഇപ്പോൾ സത്യാഗ്രഹത്തിൽ അടിയുണ്ടാവും വെടിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി. അന്ന് കുട്ടിയായിരുന്നു എനിക്ക് വലിയ അത്ഭുതമാണ്. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഏറ്റ സമയത്ത് വെയിൽ കൊണ്ട് മണ്ണിൻ്റെ മുകളിൽ ഈ ഉപ്പിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നുണ്ടാവും. 1934 ഗാന്ധിജി പയ്യന്നൂരിലെത്തിയപ്പോൾ തിങ്ങിക്കൂടിയ ജനങ്ങൾക്കിടയിലും പൊതുവാളുണ്ടായിരുന്നു. ആളുകൾക്ക് ഒൻപിച്ച ആരാധനാ മനോഭാവമായിരുന്നു. അന്ന് ഗാന്ധിജി ഒരു ദിവ്യപുരുഷനായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. വെറും ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല. ഗാന്ധിയെ വെറുതെവരുണ്ട്, അതെപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും. ലോകമതുവരെ കണ്ടിട്ടില്ലാത്ത ജനകീയ പോരാട്ടമായ ഉപ്പ് സത്യാഗ്രഹത്തെ തോക്കും ബൂട്ടും ലാത്തിയും കൊണ്ട് ഞെരിച്ചമർത്താനായിരുന്നു പട്ടാളം ശ്രമിച്ചത്. പക്ഷേ സഹന സമരം ഭാരതീയരുടെ സ്വാതന്ത്ര്യദാഹം കൂട്ടി. പയ്യന്നൂരിൽ നിന്നും അശ്വിൻ പ്രഗതിക്കൊപ്പം അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ പരിപാടിയുടെ ഒരുക്കങ്ങൾക്കിടെ അല്പം മുമ്പ് ന്യൂസ് ഡെസ്കിൽ ഇരുന്ന് ഞങ്ങൾ പറയുകയായിരുന്നു, ഞങ്ങളുടെ തലമുറയ്ക്ക് വലിയ നഷ്ടങ്ങളുണ്ട്, ഒരു യുദ്ധം, വലിയ യുദ്ധങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, വലിയ രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, വലിയ വറുതിയുടെ കാലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓർമ്മിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരുപാട് ആളുകൾ വലിയ ത്യാഗം സഹിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സുഖകരമായ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പലർക്കും കഴിയുന്നത്. ഗാന്ധിജി വീണ്ടെടുത്ത ഭാരതത്തിനാണ് ഇന്ന് 75 വയസ്സാകുന്നത്. മഹാത്മജിയുടെ ആദർശങ്ങൾ പിൻപറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ 3.5 പതിറ്റാണ്ടിലധികമായി മഹാത്മാഗാന്ധിയായി പരകായ പ്രവേശം ചെയ്തൊരാളെ നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഉള്ളത് സബർമതിയുടെ മുറ്റത്താണ്. അങ്ങ് ഗുജറാത്തിൽ മഹാത്മജി ഏറെക്കാലം താമസിച്ച സബർമതിയല്ല, ഇവിടെ ആലപ്പുഴയിലെ സബർമതി. ഇവിടെയുമുണ്ട് ഒരു മഹാത്മാവ്. അടിമുടി ഗാന്ധിയാണ് ജോർജ് പോൾ. 37 വയസ്സിൽ ജോലിസ്ഥലത്ത് പ്രച്ഛന്ന വേഷ മത്സരത്തിൽ മഹാത്മാഗാന്ധിയായി ഒന്ന് വേഷമിട്ടു. പിന്നീട് ജീവിതത്തിൽ അതങ്ങ് തുടർന്നു. 36 വർഷമാണ് മുപ്പത്താറ് വർഷം കഴിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. ഏതാണ് എനിക്ക് ഞാൻ 74 വയസ്സ് കഴിഞ്ഞ് 75 കടന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് 74 വയസ്സ് ആകുന്നുള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നത് 75 വയസ്സാണ്. 75-ാമത്തെ പിറന്നാളാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഉൾപ്പെടെ 9,000-ലധികം വേദികളിൽ രാഷ്ട്രപിതാവായി അരങ്ങിലെത്തി. നാടകങ്ങൾ, ഹ്രസ്വചിത്രങ്ങൾ തുടങ്ങി വെള്ളിത്തിരയിൽ വരെ നീളുന്നതാണ് ജോർജ് പോളിൻ്റെ സാന്നിധ്യം. ഡയറക്ടർ സുമാരൻ സാർ ഡയറക്റ്റ് ചെയ്തിരുന്ന പടം യുഗപുരുഷൻ, അതിനകത്താണ് ഏറ്റവും നല്ലൊരു വേഷം. നമുക്ക് ഒരു 10-15 മിനിറ്റ് എനിക്ക് അതിനകത്ത് കിട്ടി. മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. നല്ല എല്ലാവർക്കും ഭാഗ്യം തലേവാസിൽ വിജയായിരുന്നു. അതിനകത്ത് ഗുരുദേവനുണ്ട്. വേദികൾ പലത് കഴിഞ്ഞപ്പോൾ ജീവിതവും ലളിതമായി. ശീലങ്ങളിൽ പോലും ഗാന്ധി നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ്. 42 വർഷത്തോളം സൈക്കിളിൽ തന്നെയാണ്. അധികം മറ്റു വാഹനങ്ങളൊന്നുമില്ല. മറ്റു വാഹനങ്ങൾ ഇല്ല, വേണ്ട, ഇത് മതി. ഇതിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ യാത്ര. ഗാന്ധിയായി മാറിയെന്ന് എല്ലാവരും ഗാന്ധി, ജോർജ് പോൾ ഗാന്ധി എന്നാണ് എല്ലാവരും ഗാന്ധി ഞങ്ങൾ നിന്ന് ഗാന്ധി ഞങ്ങളിൽ നിന്ന് വിളിക്കും. പിന്നെ അധികം എല്ലാവരും ഗാന്ധി എന്ന് വിളിക്കും. ഗാന്ധിയെ പോലെ ഗാന്ധിക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വേഷം കെട്ടിയാലൊന്നും ആർക്കും ഗാന്ധിയാവാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ വളരെ ശരിയുമാണ്. വലുതും ചെറുതുമായ ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് സ്വതന്ത്ര ഇന്ത്യ വളർന്ന് ഇവിടെ വരെ എത്തിയത്, യാത്ര തുടരുന്നത്. എല്ലാം ഒന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സമയക്കുറവ് കൊണ്ട്. എങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാം. നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ പുലർന്നു. നെഹ്റു പ്രധാനമന്ത്രിയായി. ജാതിയാണ് ഇന്ത്യയുടെ ശാപമെന്ന തിരിച്ചറിവ് അന്നേ ഉണ്ടായിരുന്ന അംബേദ്കറുടെ നേതൃത്വത്തിൽ രാജ്യത്തിന് ഭരണഘടന ഒരുങ്ങി. ഇന്ത്യ റിപ്പബ്ലിക്കായി. രാജ്യത്തിൻ്റെ ഹൃദയം മുറിച്ച കലാപങ്ങളുടെ മുറിവുണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വീഴാത്ത ഗാന്ധി ഹേ റാം എന്നൊരു നിലവിളിയുമായി ഗോഡ്സെയുടെ തൂക്കിന് മുന്നിൽ വീണു. വികസനത്തിന് വഴിവെട്ടിയ പഞ്ചവത്സര പദ്ധതികൾ കാലക്കാലെ അപ്രസക്തമായി. യശസ്സുയർത്തിയ ചേരിചേരാ പ്രസ്ഥാനം പുതിയ കാലത്തെ നയതന്ത്രമല്ലാതായി. നെഹ്റു പോയി, ശാസ്ത്രി വന്നുപോയി, മിന്നായം പോലെ മൊറാർജി മാഞ്ഞുപോയി. ചൈനയുമായും പാകിസ്ഥാനുമായും യുദ്ധമുണ്ടായി. ഇന്ദിര വന്നു, ഇന്ത്യയുടെ ഗതി നിയന്ത്രിച്ചു. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നില്ലെങ്കിൽ ജനാധിപത്യം ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്നൊരു മൺപാത്രമെന്ന് ഓർമ്മിപ്പിച്ച് അടിയന്തരാവസ്ഥ വന്നു.
ജനാധിപത്യം അതിനെയും അതിജീവിച്ചു. പൊഖ്രാനിൽ ബുദ്ധൻ രണ്ടു വട്ടം ചിരിച്ചു. 83 കപിലിന്റെ ചെകുത്താന്മാർ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയിലെത്തിച്ചു. ഇന്ദിര കൊല്ലപ്പെട്ടു, രാജീവ് കൊല്ലപ്പെട്ടു, ബാബറി പള്ളി തകർത്തു. വർഗീയമായി പലയിടങ്ങളിൽ പലവട്ടം കലഹിച്ചു, പിന്നീട് ഒരുമിച്ചു. വി പി സിംഗും ചന്ദ്രശേഖറും ഗുജറാളും ദേവഗൌഡയും പ്രധാനമന്ത്രിമാരായി. നരസിംഹറാവു വഴി ആഗോളവത്കരണം വന്നു. മെല്ലെയെങ്കിലും രാജ്യം വികസനത്തിൻ്റെ വഴിയിൽ നീങ്ങിത്തുടങ്ങി. അടൽ ബിഹാരി വാജ്പേയിയിലൂടെ ബി ജെ പി ആദ്യമായി രാജ്യത്ത് അധികാരത്തിലെത്തി. ബംഗാളിൽ കോൺഗ്രസിനെ വീഴ്ത്തി സി പി എം വന്നു. സി പി എമ്മിനെ പാടയം അയച്ച് തൃണമൂൽ കോൺഗ്രസ് വന്നു. സുനാമി വന്നു. തീരത്തൊരുപാട് മോഹങ്ങൾ കടലെടുത്തു. കാർഗിലിൽ കടന്നുകയറിയ പാകിസ്ഥാനെ തുരത്തി ഇന്ത്യ വിജയം ആഘോഷിച്ചു. നരേന്ദ്രമോദി രണ്ടു വട്ടം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പിന്നെയും പിന്നെയും പലതും. ചലിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം. വെല്ലുവിളികളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് തന്നെ. പരിമിതികളുണ്ട്, വെല്ലുവിളികളുണ്ട്. വിഭജനത്തിൻ്റെ ശക്തികൾ ഇപ്പോഴും തക്കം പാർത്തിരിക്കുന്നുണ്ട്. എങ്കിലും വിഭജനത്തിൻ്റെ ദിവസങ്ങളെ, ആ ഓർമ്മകളെ പോലും നമുക്ക് മായ്ച്ചു കളയാം. ഐക്യത്തിൻ്റെ പുതിയ കാറ്റ് വീശുമെന്ന ശുഭപ്രതീക്ഷയുമായി നമുക്ക് അവസാനിപ്പിക്കാം. സൂര്യനുദിക്കാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞതുമാവില്ല വൈക്കം മുഹമ്മദ് ബഷീർ. എങ്കിലും ബഷീറിൻ്റെ രണ്ട് വരികളുമായി നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്കായി ഇതാ പുതിയ സൂര്യോദയം. ഉണരുക, പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക, ജീവിതം സുന്ദരമാക്കുക, ആഹ്ലാദിക്കുക. ശുഭം. ഇതുവരെ ഉറങ്ങാതിരുന്നവർക്കും ഇടയ്ക്ക് ഉറങ്ങിപ്പോയവർക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഉറങ്ങാതെ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ ശുഭനാമേ ജാഗേ.